നമസ്കാരം. മറ്റൊരു ഇമ്പ്രൂവ്മെന്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസുകൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിനുള്ളിൽ നിന്ന് പഠിച്ചു കാണും, പക്ഷേ എക്സാമിന് വരുന്ന ഉറപ്പായിട്ടുള്ള ക്വസ്റ്റിനെ ഇതിൽ നിന്ന് പഠിച്ചാൽ പ്രയോജനമുണ്ട്. കാരണം ഇതിൻ്റെ അകത്തുനിന്ന് 9 മാർക്കാണ്. ഈ 9 മാർക്ക് എന്ന് പറഞ്ഞാൽ ലിമിറ്റ്സിനുള്ളിൽ നിന്നും 3 മാർക്കും ഡെറിവേറ്റീവ്സിനുള്ളിൽ നിന്നും 6 മാർക്ക്. ഈ കണക്കിലാണ് അത് പോകുന്നത്. ഈ ലിമിറ്റ്സിനുള്ളിൽ നിന്നും ചോദിക്കുന്ന 2-3 ടോപ്പിക്സ് ഉണ്ട്. അതിനുള്ളിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാനിപ്പോൾ ബോർഡ് എഴുതിയേക്കുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിന് വരാൻ സാധ്യത. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ്, റൈറ്റ് ലിമിറ്റ്, എക്സിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കാണും. അതിനെ ബേസ് ചെയ്തുള്ളതാണ്. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ്, വേർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജസ്. ഇത് സാധാരണ കുട്ടികളൊക്കെ അങ്ങ് വിടും, ചെയ്യാൻ അറിയാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട്. വളരെ എളുപ്പമായിട്ടുള്ളൊരു സംഭവമാണ്, നമ്മളപ്പം അങ്ങോട്ട് ചെയ്യാണ്. മാക്സിമം നിങ്ങളത് നല്ലപോലെ ചെയ്ത് പഠിക്കണം. വളരെ എളുപ്പമാണെന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആരുമേ ഇത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണം. നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു 3 മാർക്ക് നേടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിമിറ്റിനെ കണ്ടുപിടിക്കാനാണ് 2-ൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെയൊക്കെ തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം ലെഫ്റ്റ് ലിമിറ്റും കണ്ടുപിടിക്കണം, റൈറ്റ് ലിമിറ്റും കണ്ടുപിടിക്കണം, അത്രയേ ഉള്ളൂ. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പണി. ലെഫ്റ്റ് ലിമിറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിക്കോണം. ഇതിൻ്റെ സ്റ്റെപ്സുകളുണ്ട്, ചുമ്മാ ചെറിയതാണ് കേട്ടോ. ഇങ്ങനെയാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ്. ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സിന് പകരം ഈ എഫ് ഓഫ് എക്സിന് ഇവിടെ 2 വാല്യൂസ് ഉണ്ടല്ലോ. ഈ 2 വാല്യൂസിൽ ഒരാളെ ഇവിടെ എഴുതണം. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ലെഫ്റ്റ് ലിമിറ്റാണ്. ലെഫ്റ്റ് ലിമിറ്റ് ആണെങ്കിൽ ലെസ് ദാൻ സൈൻ എവിടെയാണോ അതിന് നേരെയുള്ള ഫംഗ്ഷനായ 3x-1 എഴുതണം. ഓക്കെ, ഇങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇങ്ങനെ ഫംഗ്ഷൻ എഴുതിക്കഴിഞ്ഞാൽ ചുമ്മാ നമ്മുടെ എക്സിൻ്റെ പ്ലേസിലോട്ട് 2 കൊടുക്കുക. ദറ്റ് ഈസ് 3x എന്നുള്ളത് 3 × 2 - 1 - 6 - 1 ആൻസർ ഈസ് 5. ദാറ്റ്സ് ഓൾ. ഓക്കെ, ദാറ്റ് മീൻസ് ലെഫ്റ്റ് ലിമിറ്റ് ഓഫ് ദിസ് ഫംഗ്ഷൻ ഈസ് 5. നെക്സ്റ്റ് റൈറ്റ് ലിമിറ്റ് എന്ന് എഴുതുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സിന് പേരെ റൈറ്റ് ലിമിറ്റ് ആകുമ്പോൾ ഗ്രേറ്റർ ദാൻ സൈൻ നേരെയുള്ളത്. ഗ്രേറ്റർ ദാൻ സൈൻ നേരെ ഇവിടെ ആരാണ്? 4x - 3. ഓക്കെ, എന്നിട്ട് അവിടോട്ട് എക്സിൻ്റെ പ്ലേസിലോട്ട് 2 കൊടുക്കണം. അപ്പോൾ 4x എന്നുള്ളത് 4 × 2 - 3 8 - 3 ആൻസർ ആരാണ്? 5. നോക്കിക്കേ എന്ത് രസം. ലെഫ്റ്റ് ലിമിറ്റ് 5, റൈറ്റ് ലിമിറ്റ് 5, രണ്ടും ഈക്വലായി കഴിഞ്ഞാൽ നമ്മുടെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചെങ്ങനെ എഴുതാം. ദെയർഫോർ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5. പ്രോബ്ലം തീർന്നു, 3 മാർക്ക്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള എളുപ്പത്തിൽ രീതിയിൽ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് വരുന്ന ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഉറപ്പായിട്ട് വരുന്നത്. അങ്ങോട്ട് പഠിച്ചേക്കണം. മാക്സിമം നമ്മുടെ ക്ലാസ്സുകൾ കാണുക. നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.